കടം വേണോ? ലോകത്തെ ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ് ഏരു. ദുഷ്ടമൂർത്തികൾ നവീനായക ശ്രീഗണനാഥ ഈ വർഷത്തെ അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 11 മുതൽ 14 വരെ അഞ്ചൽ ഗവൺമെന്റ് ഈസ്റ്റ് സ്കൂളിൽ നടക്കും. കലോത്സവത്തിനായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഒരാഴ്ച നമ്മൾ വീണ്ടും പിന്നിട്ടിരിക്കുകയാണ്. ഇനി പത്ത് സമ്മേളനം നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ കമ്മിറ്റിയിലേക്ക് പോകുന്നു. എന്തെങ്കിലും തെറ്റുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഉപജില്ലയിലെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള 80 സ്കൂളുകളിൽ നിന്നുള്ള 5000-ത്തോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. സ്കൂൾ ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിട്ടുള്ള പ്രധാന വേദി ജീസസ് വേൾഡ് ഹാൾ, സ്കൂളിലെ ഓടിട്ട കെട്ടിടം, ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയം, ബി ആർ സിയുടെ മുകളിലെ ഹാൾ, ബി ആർ സിയുടെ താഴത്തെ നില, ഹയർ സെക്കൻഡറി ക്ലാസ് റൂം എന്നിങ്ങനെ 7 വേദികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 11 തീയതി രാവിലെ 9 അഞ്ചൽ എഇഒ ജഫറുദ്ദീൻ പതാക ഉയർത്തും. തുടർന്ന് 10 മുതൽ വിവിധ വേദികളിലായി രചനാ മത്സരങ്ങൾ നടക്കും. 12 രാവിലെ 8:30 വിളംബര ഘോഷയാത്ര അഞ്ചൽ ബി വി യു പി സ്കൂളിൽ നിന്നും ആരംഭിച്ച് ഈസ്റ്റ് സ്കൂളിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പി എസ് സുബാൽ എം എൽ എ നിർവഹിക്കും. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അധ്യക്ഷത വഹിക്കും. കലോത്സവത്തിന് ലോഗോ രൂപകൽപ്പന ചെയ്ത 8 ക്ലാസ് വിദ്യാർത്ഥിനി ഐശ്വര്യയ്ക്ക് ചടങ്ങിൽ സ്നേഹാദരവ് നൽകും. 14 നടക്കുന്ന സമാപന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷത വഹിക്കും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ചടങ്ങുകളിൽ പങ്കെടുക്കും. കലോത്സവ നടത്തിപ്പിനായി രൂപീകരിക്കപ്പെട്ട വിവിധ സബ് കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അംഗങ്ങളായ തോയിത്തല മോഹൻ, അഖിൽ രാധാകൃഷ്ണൻ, ജാസ്മി മഞ്ജൂർ, ജനറൽ കൺവീനർ കെ അനസ് ബാബു, എഇഒ ജഫറുദ്ദീൻ, പബ്ലിസിറ്റി കൺവീനർ ഷെഫീഖ് റഹ്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടുവാർത്ത അഞ്ചൽ.